2022 വേൾഡ് കപ്പ് അർജന്റീന സ്വന്തമാക്കിയ സമയം കോച്ചിംഗ് സ്റ്റാഫിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രൈസ് മണി ഇതുവരെ എഫ് എ നൽകിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ലയണൽ സ്കലോണി ടീം വിടുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അർജന്റീന മാധ്യമമായിട്ടുള്ള ടി വൈ സി സ്പോർട്സ് ആണ് ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അതൊരു മെയിൻ റീസൺ അല്ല. ലയണൽ സ്കലോണിന്റെ കോൺട്രാക്ടുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എഫ് എയിലുള്ള ചില ആൾക്കാരുമായിട്ട് ലയണൽ സ്കലോണിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി മത്സരങ്ങൾ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ ലയണൽ സ്കലോണിക്ക് ഒട്ടും താല്പര്യമില്ല. അതായത് ടീമിന് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളാണ് അർജന്റീന ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത്. വളരെ ദുർബലരായിട്ടുള്ള ടീമുമായിട്ടാണ് കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്തൊക്കെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. ആ ഒരു കാര്യത്തിലും ലയണൽ സ്കലോണിക്ക് എതിർപ്പുണ്ട്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു റീസണാണ് വേൾഡ് കപ്പ് ചാമ്പ്യൻ ആയതിനു ശേഷം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ്. അത് എഫ് എ ഇതുവരെ കോച്ചിംഗ് സ്റ്റാഫ്സിന് നൽകിയിട്ടില്ല. ആ ഒരു കാര്യത്തിലും ലയണൽ സ്കലോണിക്ക് അതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഗാസ്റ്റൻ ദൂല് പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതിൽ പറയാം, കോച്ചിംഗ് സ്റ്റാഫിന് വേൾഡ് ചാമ്പ്യൻ കോച്ചിംഗ് സ്റ്റാഫിന് ലഭിക്കുന്ന രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല. ഇപ്പോഴും താൽക്കാലിക കോച്ചിനുള്ള ഒരു പരിഗണന മാത്രമാണ് ലയണൽ സ്കലോണിക്ക് ലഭിക്കുന്നത്. ആ രീതിയിലും ഗാസ്റ്റൻ അദൂല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ടാപ്പിയുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക. വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹം രാജിവെക്കില്ല എന്നുള്ള രീതിയിലാണ് ഗാസ്റ്റൻ അദൂല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക.